ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സീയിങ് ഹാക്കാണ്. ഈ സെറി ത്രെഡ് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ഡിസൈൻ ചെയ്താലോ. മിക്ക ഫാൻസി സ്റ്റോഴ്സിലും ഉണ്ടാവുന്നതാണ് ഇതേപോലത്തെ സെറി ത്രെഡ്. ഇതേപോലത്തെ വലിയ ടൈപ്പും കിട്ടും, ചെറിയ ടൈപ്പും കിട്ടും. ആകെ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ മിഷ്യത്തിൻ്റെ സൂചിയിൽ കയറുന്ന അതേ കനത്തിലെ എടുക്കാൻ പാടുള്ളൂ. അതിലും വലുതെടുക്കരുത്, അപ്പോൾ തയ്ക്കാൻ പറ്റില്ല. സാധാരണ നമ്മൾ ഇതേപോലെ ബോബിൻ കേസിലൊക്കെ ചുറ്റിയിട്ടല്ലേ ഡിസൈനൊക്കെ ചെയ്യണത്. ഇത് നമുക്ക് നേരിട്ട് തയ്ക്കാൻ പറ്റും, നൂല് പോലെ തന്നെ അടിച്ചെടുത്താൽ മതി. ഇനി ഇതിനു വേണ്ടിയിട്ട് ബോബിനിടുന്ന നൂല് നമ്മുടെ ഡ്രസ്സിൻ്റെ അതേ കളറോ അല്ലെങ്കിൽ നമുക്ക് മഞ്ഞ കളറോ ഉപയോഗിക്കാം. ചെറിയ ത്രെഡല്ലേ, കുഴപ്പമില്ല. പിന്നെ ഇതേപോലെ ഒരു സ്റ്റാൻഡ് ഉണ്ടാവുകയാണെങ്കിൽ നല്ല കാര്യമാണ്. തയ്ക്കുന്ന സമയത്ത് ഈ നൂലിന് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ പാടില്ല, ഇത് നേരിട്ട് നമുക്ക് മിഷ്യത്തിലേക്ക് കിട്ടണം. ഇതേപോലെ തന്നെ സാധാരണ നൂല് കോർക്കുന്നത് പോലെ തന്നെ നമുക്ക് മിഷ്യത്തിൽ കോർക്കാം ഈ ചെറിയ ത്രെഡ്. ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തോളൂ കേട്ടോ, ചിലപ്പോൾ ഒന്ന് കൂട്ടേണ്ടിയോ കുറക്കേണ്ടിയോ ഒക്കെ വരും. ഇനി നമുക്ക് നമ്മുടെ ബോബിൻ കേസിലെ നൂലെടുത്തിട്ട് ഇതേപോലെ തന്നെ നമുക്ക് സാധാരണ തയ്ക്കുന്നത് പോലെ തന്നെ തയ്ച്ചു തുടങ്ങാം. നേരെ തയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ ഒന്ന് ലൈൻ ഇടുകയോ ചോക്ക് കൊണ്ടോ ഒന്ന് ചെറുതായിട്ട് മാർക്ക് ചെയ്തിട്ടോ ചെയ്യണോട്ടാ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ചെറിയ ത്രെഡിന് ഒരു കാരണവശാലും ഡിസ്റ്റർബൻസ് ഉണ്ടാവരുത്, അതിങ്ങനെ നേരെ തന്നെ വരണം. ഇതേ കണ്ട നമ്മുടെ നല്ല ഉഗ്രം ഡിസൈൻ വരുന്നത് കണ്ട ചെറിയ ത്രെഡിൻ്റെ. ദീപാവലിയൊക്കെ അല്ലേ, ആകെ ഒന്ന് തിളങ്ങട്ടെ. എല്ലാ ഡ്രസ്സും പോലെ നമുക്കിത് ചെയ്യാൻ പറ്റും കേട്ടാ. ഇത് ഞാൻ നേരത്തെ ചെയ്ത ഡിസൈനാണ്, ഇത് ഞാൻ ഡയഗണലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വരച്ചിട്ട് ചെയ്യാം, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഫ്രണ്ടിലും ചെയ്തിട്ടുണ്ട്, ചുരിദാറിൻ്റെ ഫ്രണ്ടിലും ചെയ്തിട്ടുണ്ട്, കയ്യിലും ചെയ്തിട്ടുണ്ട്. ഇതേപോലെയുള്ള ഇഷ്ടം പോലെ ഡിസൈൻസ് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതേപോലെയുള്ള വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഇറ്റ്സ് മാൻ ബൈ ഷാലിമ.